എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റുള്ള എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നിന്നല്ലേ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത്. ഇപ്പൊ ഞാനെന്ന് പറയണമെന്നൊരു കിട്ടിൽ കറുതിക്കുകയാണ് ഗൈസ്. നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഞാനിപ്പോ നിൽക്കുന്ന പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം കായംകുളം ലേക്ക് പാലസിന്റെ തൊട്ടപ്പുറത്തായിട്ട് മാറിയൊരു കൊച്ചു പ്രോപ്പർട്ടിയിലാണ്. എനിക്കിന്ന് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആട്ടോ, പബ്ലിക് പ്രോപ്പർട്ടി അല്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമ്മുടെ കായംകുളം കായാണ് ഇപ്പൊ ഈ കാണുന്നത് കേട്ടോ. ഈ കായംകുളം കായലിലേക്ക് നമ്മൾ ഇറങ്ങി വരാൻ നേരത്ത് ഗൈസ് ലേക്ക് പാലസിന്റെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി, എന്ത് കിടിലാണല്ലേ. നൈസ്, ഒരു മത്സ്യ കന്യാ ഗൈസ്. ഇപ്പം നട്ടുച്ചയാണ്. നട്ടുച്ച എന്ന് പറയുന്നത് ഒരു രണ്ടു മണി രണ്ടേകാലിനകത്തേ ആയിട്ടുള്ളൂ കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പം വന്നെങ്കിൽ മാത്രമേ നമുക്ക് മാക്സിമം പക്കയായിട്ട് കിടിലമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന് കയറാൻ നേരത്ത്, ലേക്ക് പാലസിൽ വന്ന് കയറാൻ നേരത്ത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കിടിലം വ്യൂ ആണ്. അത് മാത്രമല്ല, ആ ചെയ്ത് ആ മത്സ്യ കന്യാ കണ്ടോ നിങ്ങൾ, എന്ത് നൈസാ, എന്ത് ഫിനിഷിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നറിയോ, ഒരു രക്ഷിടത്തെ രീതിയിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ നേരത്തെ ഒരു പാലം, ഈ പാലോ നൈസൊരു പാലോ. കാരണം നമുക്കിനൊന്ന് അടുത്തോട്ട് പോകാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിലും ദൂരെ നിന്നുള്ള വ്യൂ ഉണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു അങ്കിള് കണ്ടേ, മീൻ പിടിക്കാൻ വള്ളത്തെ പോകുന്നുണ്ടോ. അതും ഇഷ്ടംപോലെ കൊപ്പ് എൻ്റെ അപ്പുറത്ത് ഇരിപ്പുണ്ട്, ഇഷ്ടംപോലെ കൊപ്പ്. എൻ്റെ പൊന്ന് മോനെ, നിങ്ങളിതൊക്കെ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാഴ്ചകളാണ്. നിങ്ങൾ ഉറപ്പായിട്ടും വേണം എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ കായംകുളം ലേക്ക് പാലസ് നിങ്ങളൊന്ന് ഒരു 10 സെക്കൻഡ് ഇന്ന് കണ്ടിട്ട് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മോട്ടോർ ലോഗ് നോക്കിയാലേ ഗൈസ്, നൈസ് ആയിരിക്കും. നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് തൊട്ടപ്പുറത്തോടെ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ബസ് കയറാനായിട്ട്. ബസ് കയറാൻ ആൾക്കാർക്ക് യാതൊരു ക്ഷാമവും ഇല്ല കേട്ടോ ഗൈസ്. അതാണ് ഏറ്റവും നൈസായിട്ടുള്ളൊരു കാര്യം. പിന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇപ്പോൾ ഈ മരത്തിൻ്റെ ചുവട്ടിൽ കാണുന്ന ഇതാണ് നമ്മുടെ പ്രൈവറ്റ് ബസ് വരുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് മാറിയാണ് നമ്മുടെ കായംകുളം ഗവൺമെൻറ് ആശുപത്രിയാണ് ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ. നമുക്ക് ഇനി കായംകുളം മാർക്കറ്റിനകത്തോട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പച്ചക്കറി മാർക്കറ്റിലോട്ട് പോകുന്നതിനേക്കാളും മുന്നേ മെയിൻ കെ പി റോഡിലോട്ട് പോകുന്ന റൂട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. സൈഡിൽ മൊത്തം ഇഷ്ടംപോലെ കടകളാണ്. കടകൾക്കൊന്നും ഒരു ക്ഷാമമില്ല ഗൈസ്. കാരണം കായംകുളത്ത് ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം കിട്ടും കേട്ടോ. സാധനങ്ങൾക്കൊന്നും ഒരു പഞ്ഞവും ഇല്ല. എല്ലാ സാധനങ്ങളും 99.9% സാധനങ്ങളും എനിക്കൊന്ന് കായംകുളത്ത് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളിപ്പം പോകുന്നവരാണ് കെ പി റോഡിലോട്ട് പോകുന്നതിനേക്കാളും മുന്നെയാണ്. ഈ രണ്ട് സൈഡിലും കടകൾക്കൊന്നും ഒരു ക്ഷാമവും ഇല്ല. അതുപോലെ തന്നെ എങ്ങോട്ട് വേണേലും പോകുകയാണെന്നുണ്ടെങ്കിലും ഒരുമാതിരിപ്പെട്ട സാധനങ്ങൾക്കെല്ലാം എന്താ പറയുന്നത്, എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. അതാണ് കായംകുളത്ത് ഏറ്റവും വലിയ കാര്യം. അമ്മാവന്മാരൊക്കെ ഇടയ്ക്കൊണ്ടിട്ട് വട്ടം ചേടുന്നുണ്ട്. ഓട്ടോക്കാരൻ ചേട്ടന്മാരൊക്കെ നൈസ് ചേട്ടൻ അവിടെ കാര്യമൊക്കെ നോക്കി കിടില അടിക്കുന്നു. അപ്പം ഗൈസ്, നമുക്കെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കെ പി റൈറ്റ് സൈഡിലോട്ട് പോകുന്ന കെ പി റോഡ് നമുക്ക് നേരെ പോകാം. നമുക്ക് നേരെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് റോഡിൽ കൂടെ കറങ്ങി ഒരു പാലമൊക്കെ ഉണ്ട് ഗൈസ്. പാലമൊക്കെ നിങ്ങളൊന്ന് കാണണം, നൈസാണ് കേട്ടോ. നൈസ് എന്ന് പറയുന്നത് റീസെൻ്റായിട്ട് പണി കഴിഞ്ഞതേ ഉള്ളൂ. കാരണം ഇവിടെ നിന്നും വലിയ ക്രൗഡൊന്നുമില്ല. പിന്നെ കായംകുളത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പാലങ്ങൾ കുറേ, ഇഷ്ടംപോലെ പാലങ്ങളുണ്ട്. അത് ചെറിയൊരു പാലം, ഇത് പണ്ടത്തെ പഴയ കാലമാണ് കേട്ടോ. പിന്നെ അതുപോലെ രാവിലെ വരുന്ന ലോറികളായി സൈഡിൽ കിടക്കുന്ന മൊത്തം. പിന്നെ അതുപോലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കത്തൊന്നുമില്ല. ഈ നമ്മുടെ സഞ്ചുട്ടിക്ക് ഒന്ന് ഉദ്ഘാടനത്തിനില്ല, സഞ്ചുട്ടിക്ക് ഒന്ന് വീഡിയോ എടുത്ത് കടയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളിപ്പം കണ്ടത് സഞ്ചുച്ചേട്ടൻ്റെ വീഡിയോ ഒക്കെ കാണാറുള്ളവരാണെന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. നൈസായിരിക്കും. പുള്ളിക്കാരൻ്റെ അമ്മയൊക്കെ ആയിട്ട് വന്ന് സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളങ്ങനെ ഫൈനലി നമ്മൾ കായംകുളം മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റിലോട്ട് പോകുന്ന വഴിയിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇഷ്ടംപോലെ വണ്ടിയാണ്, നട്രാൻ വീലാണ് ഗൈസ്. നമ്മുടെ എട്ടപ്പാട് തീരും, ഒരു സംശയമില്ല കാര്യത്തിൽ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മൊത്തം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, റൈറ്റ് സൈഡിൽ നിന്നല്ല, ഈ കാണുന്ന രണ്ട് സൈഡിലും കാണുന്ന മൊത്തം നമ്മുടെ ഹോൾസെയിലായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്ന കടകളാണ്. രാവിലെ ഒന്നും ഇവിടെ മുട്ട് സൂചി കുത്താൻ സമയം കിട്ടത്തില്ല. ആ സമയം കിട്ടുന്നില്ല, സ്ഥലം കിട്ടത്തില്ല ഗൈസ്. കണ്ട ഇവിടെ പൂജക്കട, പൂജ സാധനങ്ങൾ, പച്ചക്കറി, വരയങ്ങ്, എല്ലാ കുന്തവും, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഗൈസ് ഇവിടെ കിട്ടുമായിരുന്നു. ഒരു പഞ്ഞുമില്ല. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പുതിയതായിട്ട് പണി കഴിപ്പിച്ച പാലം എന്ന് പറഞ്ഞില്ല ഗൈസ്, അപ്പം അതിൻ്റെ ഇടുക്കിലോട്ടാണ് കേട്ടോ. റോഡ് സൈഡിലും ഉണ്ട് കച്ചവടം. കണ്ട് എനിക്കൊന്നും ഇപ്പം കച്ചവടം ആൾക്കാരൊക്കെ കുറവാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ലേ, ഇപ്പം പൊതുവേ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ വെളുപ്പിനെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ക്രൗഡ് വരുന്നത്. ഏറ്റവും കൂടുതൽ ക്രൗഡ് വരുന്നത് വെളുപ്പിനെയാണ്. ഈ എൻ്റെ മണ്ണൻ ഇപ്പം തെല്ലിത്താഴിട്ടേനെ
എൻ്റെ ഗായ്സ് ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പോകും കേട്ടോ, നമ്മളവരെ ആരും മൈൻഡ് ചെയ്യാൻ പോകണ്ടാണ്, മറ്റൊന്നും കൊണ്ടല്ല പള്ളി വരുന്ന വഴി അറിയത്തില്ല ഗൈസ്. അപ്പം നമ്മളങ്ങനെ ഫൈലി നമ്മുടെ പാലത്തിനടുക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ പാലത്തിൻ്റെ മണ്ടക്കെട്ട് കയറുവാണ്. റീസെൻ്റായിട്ട് പണി കഴിപ്പിച്ച നമ്മുടെ സ്വന്തം പാലമാണ് ഗൈസ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, ഒത്തിരി നടന്ന് ലാഗ് തരാതാണ് പണി കഴിപ്പിച്ചത്. പിന്നെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ NH ഹൈവേ ഈ റോഡ് നമ്മൾ കമ്പയർ ചെയ്ത് കേട്ടോ, കായംകുളത്തെ ഹൈവേ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും കൂറ ഹൈവേ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കായംകുളം ഹൈവേ ആയിരിക്കും. പക്ഷേ ഇത് KP റോഡായത്, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത റോഡാണ്. ഈ വണ്ണൻ്റെ നമ്പർ പ്ലേറ്റ് തൂങ്ങി കിടക്കുന്നു, കഷ്ടം പോകാൻ പിടിച്ചിട്ടേട്ടോ. കാരണം ഞാൻ നേരത്തെ കണ്ട് സംസാരിച്ചായിരുന്നു ഈ പുള്ളിക്കാരനെ, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു നമ്പർ പ്ലേറ്റ്. അയ്യോ കിളകി, എൻ്റെ അമ്മ താഴെ കാണാൻ വീണ്, എൻ്റെ പോലീസ് സ്റ്റേഷൻ, എൻ്റെ അമ്മ പോലീസ് സ്റ്റേഷൻ. അയ്യോ കാര്യമായി പോകാൻ പിടിച്ചതിനെ പൊക്കാഞ്ഞത്. ഇവിടെ പോലീസ് ചെക്കിംഗ് ഒക്കെ നിൽക്കുന്നതാണ്. നമുക്കിനി ഇതുവഴി മാവേലിക്കര റൂട്ട്, മാവേലിക്കര വരെ പോകണ്ട അതിന് പുറത്ത്. അപ്പം നമുക്കിനി പുള്ളിക്കാനൊക്കെ ഓവർടേക്ക് ചെയ്ത് നൈസായിട്ട് വെയ്യപ്പോൾ. ഇവിടെ രണ്ട് സൈഡും കടയാണ് കേട്ടോ, കടകൾക്കൊന്നും കായം കൊള്ളത് യാതൊരു ക്ഷാമമില്ല. കടകളൊക്കെ ഇങ്ങനെ അച്ചറം പുച്ചറും അച്ചറം പുച്ചറും കിടക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അമ്മാവന്മാരൊക്കെ ഓവർടേക്ക് ഓവർടേക്ക് എന്ന് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നോക്കിക്കോണം. അവർ വീണാലും നമ്മൾ വീണാലും തന്തക്കുള്ളി നമുക്കായിരിക്കും. നമുക്ക് തിരിച്ചവരോടൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടോ. നമുക്ക് അവിടെയൊക്കെ തിരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നാട്ടുകാർ മൊത്തം നമുക്കെതിരെ നിൽക്കുന്നൊരു പ്രവണത ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. പല പ്രാവശ്യം എനിക്ക് വ്യക്തിപരമായിട്ടൊരു അവസരം തിരിച്ച ഒരു അവസരം, എനിക്കൊരവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ സിഗ്നൽ തെറ്റിച്ച് എൻ്റെ വണ്ടിയെ കൊണ്ടിട്ട് കയറ്റി എൻ്റെ റേഡിയേറ്ററും എൻ്റെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് HC എൻ്റെ അമ്മ വലിയ കടയാണ് കേട്ടോ, കമ്പിയും കാര്യങ്ങളൊക്കെ കിടക്കുന്ന കടയാണ്. സംഭവമൊന്നും അല്ല, പക്ഷേ എങ്കിലും പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പിന്നെ എന്ന് പറയുമ്പോൾ ട്രാഫിക്ക് എന്ന് പറയുന്നുണ്ട്, വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എങ്കിലും സിഗിക്ക് പോകുന്നു കേട്ടോ, ഒരു ലിഫ്റ്റ് അടിച്ച് പോകുന്നു, സിഗിക്ക് പോയിട്ട് ലിഫ്റ്റ് അടിച്ച് പോകുന്നത് കേട്ടോ. എൻ്റെ മോനെ എനിക്ക് വയ്യ, അതൊക്കെ ഒരു അവസ്ഥയാണ് കേട്ടോ. സിഗിക്ക് സിഗി കൂടുതലൊക്കെ സമ്മതിക്കണം, അത്രാ മേലത്തെ ഒരു സിഗി കത്തും മാത്രം ഹാർഡ് വർക്ക് ആയിട്ടായിരിക്കും. ഞാൻ തന്നെ വാടി തളർന്ന് കരിഞ്ഞു പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ആ ചേട്ടന്മാരുടെ അവസ്ഥ ഒന്ന് അവരെ പറയാതിരിക്കും അമ്മ കേട്ടോ. അവർ ഈ കായംകുളത്ത് എനിക്ക് വന്ന് ഒരുപാട് ആൾക്കാരൊന്നും ഇങ്ങനെ ഓർഡർ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. കാരണം വ്യക്തിപരമായിട്ട് എൻ്റെ അറിവിൽ നമ്മളെ കയ്യിൽ നിന്ന് പറഞ്ഞാലും ഓർഡർ ചെയ്യാറില്ല. പക്ഷേ എങ്കിലും ആ ചേട്ടന്മാർ ഈ എരിയാന വെയിലത്ത് കൊണ്ട് കൊടുക്കുമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ എൻ്റെ അമ്മ ലാലിയുടെ ഫ്ലെക്സ് കണ്ടു. എരിയാന വെയിലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറയുന്നുണ്ട് എരിയാന വെയിലെന്ന് പറയുന്നത് ഭയങ്കര തീക്ഷ്ണമായിട്ടുള്ള വെയിലേ എരിയാന വെയിലെന്ന് പറയുന്നത്. ഈ ഒരു കിടില മരവ അതിൻ്റെ തണലത്തങ്ങ മാറിങ്ങനെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നൈസായിരിക്കും, കുറച്ച് നല്ല. നമ്മളിപ്പോൾ കായംകുളം മെയിൻ ടൗണൊക്കെ കഴിഞ്ഞു കേട്ടോ. മെയിൻ ടൗൺ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ടൗണിലൊക്കെ ഒരു മരം പോലും ഇല്ല, മരത്തിനൊക്കെ ഭയങ്കര ക്ഷാമമാണ്. എല്ലാമാണ് റോഡ് നന്നാക്കാൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് മരവും വെട്ടി മനുഷ്യൻ നട്ടാൻ വരുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട അവസ്ഥയാണ്. എന്തോ പറയാനാണ്, ആരോട് പറയാനാണ്, ആരോട് പറഞ്ഞിട്ട് പിടിച്ച് കാര്യമൊന്നും ഇല്ല. ഈ ഓട്ടോക്കാരൻ്റെ ഫ്ലോർ ആയിട്ട് കേട്ടോ, നമ്മളെ കയറ്റി വിടുന്ന പോലും ഇല്ല. എൻ്റെ അണ്ണ സൈഡ് വന്ന് അയ്യോ ഹംബം ഈ എൻ്റെ അതേ വെള്ള ഓട്ടോക്കാരൻ ചേട്ടൻ, നമ്മൾ അങ്ങനെ ഓട്ടോക്കാരൻ ചേട്ടനെ വെട്ടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൾക്കാർക്ക് നോക്കുന്നുണ്ട്, കാരണം ഞാനിത് ഫോണിനെ മൗണ്ടി എടുക്കുന്നുണ്ട്. ആൾക്കാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ നോക്കുമ്പോൾ ചെറിയൊരു ശമ്പലുണ്ട്, പക്ഷെ കുഴപ്പമില്ല. മാറും, കാരണം ഈ പരിപാടിക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമാണല്ലോ ഗൈസ്. അതൊക്കെ പെയ്യങ്ങ് മാറും, പെയ്യങ്ങ് മാറണമല്ലോ, ഇല്ലെങ്കിൽ പിന്നെ ഇതിന് നമ്മൾ ലോകറ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. അതുപോലെ സൈഡിലൊക്കെ കുറെ കൊച്ചു കൊച്ചു കടകളൊക്കെ കാണാം, ഇനി ഒരുപാട് കടകളൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ എങ്കിലും നമ്മുടെ ദാഹം മാറ്റാൻ വേണ്ടിയിട്ടുള്ളതും പിന്നെ അതുപോലെ തന്നെ ജിയോ നമ്മുടെ ഇപ്സിയാണ്. ഈ കഷ്ടം പാപടിച്ചതിൻ്റെ അറിഞ്ഞു കാണത്തില്ല കേട്ടോ, നമ്പർ പ്ലേറ്റ് പോയായി. നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം എനിക്ക് കിട്ടട്ടെ. അളി ചിരി പറത്തി പോകണം, നമ്മളെ ചിരി നൈസായിട്ട് പോകുന്നുണ്ട്. നമുക്ക് ഒത്തിരി അങ്ങോട്ട് റഷായിട്ട് കയറ്റാൻ പറ്റത്തിലാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ ഇവിടെ ഇരിക്കുന്നുണ്ട്, എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷനുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ ഒരു മയത്തിന് അങ്ങ് ഓടിച്ച് പോവാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ നടക്കത്തില്ലെന്ന് എനിക്കറിയാം. നമുക്കിനി പെയ്യെ ആ ചേട്ടനെ എങ്ങനെയും എനിക്ക് തോന്നിപ്പോൾ അപ്പുറത്തൊരു റെയിൽവേ ക്രോസ് ഉണ്ട്, അതിനടുത്തങ്ങനെ വെച്ച് പിടിക്കാം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവിടെ മിക്കവാറും ബ്ലോക്ക് ആയിരിക്കും. കായംകുളത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നശിച്ചെന്ന് പറയുകയാണെന്നുള്ള റോഡാണ് ഇതല്ല. ഈ റോഡൊക്കെ നൈസ് റോഡ്, ഇന്ന് ഇതൊക്കെ രാജാവ് റോഡായിരുന്ന. പക്ഷേ നമ്മുടെ ഹൈവേ ഉണ്ടല്ലോ, ഹൈവേയുടെ അവസ്ഥ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുത്തേക്കാം ഇപ്പോഴത്തെ കായംകുളത്തെ റോഡിൻ്റെ അവസ്ഥ. എൻ്റെ ഗായ്സ് നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ അതുവഴി വണ്ടിയെ കൊണ്ട് പോകണം. അപ്പം നമ്മുടെ എക്സ്പ്രസ്, ഹിമാലയൻ, പിന്നെ മഹീന്ദ്ര ഥാറ്, ഡിഫെൻഡർ, അങ്ങനെയൊക്കെയുള്ള വണ്ടി കൊണ്ട് ഓഫ് റോഡ് അടിക്കാൻ വരുന്നവർ ദയവ് ചെയ്ത് കായംകുളത്തോട്ട് വരിക. എനിക്ക് കിടിലമായിട്ട് കായംകുളം NH കന്വെൻഷൻ ലൈവേ കൂടെ ഓടിച്ചാൽ മതി, നിങ്ങൾക്ക് അതിനേക്കാട്ടിലും നല്ലൊരു ഓഫ് റോഡ് കിട്ടത്തില്ല. പിന്നെ അതുപോലെയൊക്കെ കാണിക്കുന്നൊരു പരിപാടിയാണ് ഗൈസ് ഈ റോഡിനകത്ത്. ഈ ടാറ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ എൻ്റെ പെയ്യ പിടിക്കാൻ കേട്ടോ, ആ ടാറിൻ്റെ സൈഡിൽ കൂടെ കൊണ്ട് കയറ്റും. നമ്മുടെ ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാളിപ്പോകും, നമ്മൾ ഇത്ര വീതി ഇട്ട വീതികളുടെ ഇട്ടാലും കൊണ്ടോ.
നമ്മൾ അണ്ണൻ്റെ അടുത്ത് ഒന്ന് പറയാം. അണ്ണ 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 അണ്ണൻ്റെ നമ്പർ പ്ലേറ്റ് കണ്ടേ ഊരിക്കിടക്കുക, അത് ഇപ്പം ഊരിപ്പറിഞ്ഞ് പോകും. പറ്റുവാണെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോകത്തില്ല, പിന്നെ പറഞ്ഞില്ലെന്ന് പറയരുത്. ഓ ഗായ്സ്, അപ്പം നമ്മുടെ ഏട്ടൻ എടുക്കുക നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്പർ പ്ലേറ്റൊക്കെ സേഫ് ആക്കിക്കോളാം, കാരണം ആ ചേട്ടൻ ഇനി ഊരി സെറ്റാക്കട്ടെ. ആ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ, കണ്ണാടി കൂടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. വണ്ടി ഇവിടെ നിർത്തി വിളിക്കാൻ ഇളക്കി വെക്കുവാണോ ഫിറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്കത് നട്ടും ബോൾട്ടൊക്കെ ഊരി പോയെന്ന് തോന്നുന്നു. അമ്മോ കഷ്ടം, അത്രയും വലിയ ചാക്കൊക്കെ കേട്ട് എങ്ങനെ ബൈക്കിൽ പോകുന്നു. നമുക്ക് ഈ മോട്ടോർ ബ്ലോഗ് ചെയ്തുള്ള ഒരു പരിമിതി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നിർത്തിയെടുക്കാൻ പറ്റില്ല, കാരണം പുറകിന് വണ്ടി ഉള്ളതുകൊണ്ട് അത് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ തന്നെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഇതല്ല വോയിസ് ഓവർ ചെയ്യണം. വോയിസ് ഓവർ ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് വോയിസ് ഓവർ തന്നെയാണ് കേട്ടോ. പിന്നെ എന്തൊക്കെ ഈ ആ ചാക്കിനകത്തുള്ള സാധനങ്ങൾ ഉണ്ടോ, എല്ലാ ഒരു ചേട്ടൻ ഒറ്റയ്ക്ക് ഒരു അതിഥി സമ്മതിക്കണം കേട്ടോ. ഈ ബംഗാളികളെ ബംഗാളികൾ, ആ ചേട്ടൻ ബംഗാളിയാണോ ആസാമിയാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എങ്കിലും ഇത്തരക്ക് നമ്മുടെ നാട്ടിലൊക്കെ വന്ന് ഈ പട്ടിയെപ്പോലെ പണിയെടുക്കുക എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പട്ടിയെപ്പോലെ പണിയെടുക്കുന്നതിൻ്റെ അല്ല അത് അതിൻ്റെ അവസ്ഥയാണ് കഴിച്ചാൽ സൈക്കിളൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ നീങ്ങത്ത് പോലും ഇല്ല. ഞാൻ പണ്ടൊക്കെ ചെയ്യുന്നതായിരുന്നു, ഞാൻ ഇങ്ങനെ ഇവർ പോകുന്നിടത്തേ നമ്മൾ വണ്ടിയെ പോയിട്ട് പുറകെ നമ്മൾ കാലും വെച്ച് ചവിട്ടി തള്ളി കൊടുക്കും. ചില ആൾക്കാരൊക്കെ ചിരിച്ച് ഇത്, ചില ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ല അവരുടെ ആഹാരം ആ രീതി ഉണ്ടായിരുന്നായിരിക്കും. ഇവിടെ കുഴിയൊക്കെ ഏതാണ്ട് അടുത്ത വലിയ വള്ളിക്കുള്ളതായി, ഒന്നാമത് ഇവിടെ ബ്ലോക്ക് കൊണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് ഈ കുന്തവും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പോകാൻ പറ്റത്തില്ല. നേരെ ആ നേരത്തെ ആറ് വഴിപ്പാത ഉണ്ടാക്കാൻ നേരത്തെ എല്ലാ എണ്ണം കൂടെ പറഞ്ഞു ഈ ആറ് വഴിപ്പാത ഉണ്ടാക്കില്ല അങ്ങനെ ഇങ്ങനെ. ഇപ്പം നേരത്തെ എങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങുകയെന്ന് ഇപ്പം പണി കയറുന്നതന്നെ. ഇപ്പം ആറ് വഴിപ്പാത വരുന്നതുകൊണ്ട് മനുഷ്യനെന്തുവാ നേരെ ശുദ്ധവായു ശ്വസിച്ച് പോകുകയും വേണ്ടെന്നുള്ള രീതി. പണ്ടെങ്ങാണെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഓളത്തിനെങ്ങ് നടന്നതാണ്. എന്തോ പറയാനേ ഗൈസ്, നമ്മുടെ നാട്ടുകാരെന്താ ഗൈസ് ഇങ്ങനെ സ്വന്തം നാടാകുമ്പോഴത്തേക്കും നമുക്കങ്ങനെയാണല്ലോ. ഇടയ്ക്കൊക്കെ എന്തിലൊക്കെ വള്ളിയൊക്കെ ഇങ്ങനെ വരും. അയ്യോ അങ്ങനെയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പി വി റോഡല്ല നൈസ് റോഡാട്ടോ, വലിയ ഭയങ്കര സീയോ കാര്യങ്ങളൊന്നുമില്ല, നൈസാണ്. എന്താ പറയുന്നേ പുതിയ ഒരുപാട് വെയിലൊന്നുമില്ല, നമുക്ക് തണലൊക്കെ കൊണ്ട് പെയ്യ അങ്ങനെ പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുന്ന ഇത്തിരി കിഡ്ലെസ് സ്പോട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. എൻ്റെ അമ്മ കാർ ഞാനൊക്കെ പൊറിച്ച് പോകുന്നുണ്ട് കേട്ടോ. ഓ ഗൈസ്, നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു കിട്ടില്ല ഒരു കുളമാണ്, അതിൻ്റെ തൊട്ടപ്പുറത്ത് വണ്ടി ഇങ്ങനെ ക്ഷീണിച്ചൊക്കെ വരുന്ന ആൾക്കാർക്ക് വേണ്ടി ഇതൊരു നല്ലൊരു കോൺസെപ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. ഇവിടെ കയറി ഇരിക്കുന്ന പ്രത്യേക ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. പോലെ രക്ഷയില്ല, ഭയങ്കര പോസിറ്റീവാണ് കേട്ടോ. അവിടെ പോയി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ വലിയ കമ്പനിക്കാരൊന്നും ഇല്ല, പക്ഷേ എങ്കിലും ഒരു വഴിയമ്പലവും കാര്യങ്ങളൊക്കെ, പിന്നെ അതിൻ്റെ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തൊരു പള്ളി, ഇതൊക്കെയല്ലേ ഗൈസ്, ഇതൊക്കെയല്ലേ നമ്മുടെ ഒരു സന്തോഷം. കാരണം എല്ലാവരും മനുഷ്യന്മാരാകുമ്പോഴത്തേക്കും പറയുന്നത് ജാതി മതമൊക്കെ പറഞ്ഞാൽ തമ്മിൽ തന്നെ നിനക്കാലും വേദം എല്ലാവരും ഒരുമിച്ച് സന്തോഷമായിട്ട് കൂട്ടുകാരന്മാര് ജാതി അങ്ങനൊന്നും ഇല്ലാതെ അതൊക്കെ ഒരു ഫീലിങ്സ് ആണ് ഗൈസ്. അതൊന്നും എനിക്കറിയത്തില്ല അതൊക്കെ എന്തുമാത്രം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന്. അങ്ങനെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നവരുണ്ട്, നെഗറ്റീവായിട്ട് എടുക്കുന്നവരുമുണ്ട്. നമ്മളിത് പണ്ട് വീഡിയോ ചെയ്താണ് ഇവിടുത്തെ കൊണ്ട്, ഒരു കുഞ്ഞപ്പാടമാണ് കേട്ടോ, എൻ്റെ തൊട്ടപ്പുറത്ത് മീൻ മീക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. പക്ഷേ അവിടുത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നില്ലാണ്, മറ്റൊന്നും കൊണ്ടല്ല. നമ്മൾ പണ്ട് എടുക്കാൻ ചെന്നപ്പോൾ ആ ചേട്ടന്മാർ ചെറുതായിട്ടൊന്ന് റോങ് ആയിരുന്നു, റോങ് ആയാൽ മറ്റൊന്നുമുണ്ടല്ലോ അവിടെ ഫേസ് ഒന്നും കാണിക്കരുത്. അങ്ങനെ വീഡിയോ എടുക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്തോട്ടൊന്നും പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം കേട്ടോ, ഈ അമ്പലത്തിൻ്റെ വഴിയമ്പലത്തിൻ്റെ ഇടുകയാണ് മറ്റേ സംഭവമൊക്കെ ആ ഒരു കുളമൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് നൈസാണ് ഗൈസ്. അപ്പം നമുക്കിനി ഒരു കിട്ടിൻ്റെ സ്പോട്ടിലോട്ട് ഞാൻ പോട്ടെ. റോഡൊക്കെ ഉണ്ടോ, തീ റോഡൊക്കെയാണ്, പക്ഷേ എന്നെച്ചിനേക്കാളും കിളില്ല എന്നെച്ച് ഇങ്ങനെ ഇനി എന്നാവോ എന്തോ, ദൈവം തമ്പാനായിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റത്തുള്ളൂ ഗൈസ്. ഇത് സൂര്യനം കത്തി നിൽക്കുക കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മുടെ വെള്ളമെല്ലാം പുള്ളി വലിച്ചെടുക്കുകയാണ്, ഉറിഞ്ചെടുക്കുകയാണ്. എന്നാലും സൂര്യണ്ണ മോശമായിപ്പോയി ഗൈസ്. അങ്ങനെ ഫയലി എങ്ങോട്ടാണ് നമ്മുടെ മോട്ടോർ ബ്ലോഗ്, ഞാനൊരു മോട്ടോർ ബ്ലോഗ് സെറ്റപ്പ് ജസ്റ്റ് ഒരു ടെസ്റ്റ് എന്നുള്ള രീതി ചെയ്ത് നോക്കിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും പറയണം കേട്ടോ. അപ്പം ഗൈസ് ഈ ഒരു കിഡിലോടുള്ള സ്ഥലത്ത് നമ്മളങ്ങനെ ഫൈനലി വന്നിട്ടുണ്ട്, വന്നിപ്പോണ്ട്. അപ്പം ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ആയിരുന്നു. നമ്മുടെ കായംകുളം മൊത്തം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലല്ല, അത്യാവശ്യം കായംകുളം പ്രധാനമായിട്ട് കാണേണ്ട സ്ഥലങ്ങളെല്ലാം ഞാൻ കാണിച്ചു തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കിടിലെ സ്ഥലമാണ്, നിങ്ങൾക്ക് വേണ്ടവർക്ക് വരാം. വേണ്ടവർക്ക് വരാമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്യേണ്ടത്. പക്ഷേ ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ എന്നെപ്പോലെ നത്തിച്ചിരിക്കുന്ന ട്രാവൽ ചെയ്ത് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു വൈകുന്നേരം 5 മണിക്ക് ശേഷം കാണുന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ കാമാൻ കോയറ്റായിരിക്കും. ഇതൊക്കെ എന്ന് പറയുന്നത് ഇച്ചിരി കൂടെ താന്ന് കിടിലമായിട്ട് കാണാൻ പറ്റും ഗൈസ്. അപ്പോൾ അത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾ മൊത്തം കണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കാഴ്ചകളും നമ്മുടെ വണ്ടിയുടെ മീറ്ററുമായിരിക്കും ഗൈസ്. അപ്പം ഗൈസ് അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറഞ്ഞേക്കണം കേട്ടോ. മോട്ടോർ ബ്ലോഗ് ചെയ്യണോ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ബ്ലോഗ് ചെയ്യണോ, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ പറയുന്ന പോലെ നമ്മൾ ചെയ്തിരിക്കും ഗൈസ്. ഓക്കെ ബൈ.